തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ ഒരുക്കമാണ് ട്വന്റി ഫോർ നടത്തിയിരിക്കുന്നത് ഒറ്റ സ്ക്രീനിൽ തിരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ട്വന്റി ഫോറിന്റെ പട്ടാളം തയ്യാറാണ് ആ ശ്രീകണൻ നായരും എസ് വിജയകുമാറും പിന്നെ ഞാനും വരാവിലെ മുതൽ പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും ട്വന്റി ഫോറിലെ വിപുലമായ ഒരുക്കങ്ങളെക്കുറിച്ച് പോലീസ് ഡയറി സ്പെഷ്യലിസ്റ്റ് സുഹൈൽ മുഹമ്മദ് പറയുകയാണ് സുഹൈൽ അശ്മി പോളീസ് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ സ്പെഷ്യലിസ്റ്റ് ആവുകയാണ് ട്വന്റി ഫോർ നമുക്കറിയുന്നതുപോലെ ഏഴ് ഘട്ടങ്ങളിലായി രണ്ട് മാസം നിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് അവർ എത്രത്തോളം ഒരുങ്ങിയോ അതിനപ്പുറത്തേക്ക് ട്വന്റി ഫോർ ഒരുങ്ങിയെന്ന് പറയുന്നതിൽ അതിശോക്തിയില്ല കാരണം അഞ്ച് വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സിൽ കാര്യങ്ങൾ എത്തുമ്പോൾ ആര് വീഴും ആര് വാഴുമെന്ന പ്രസക്തമായ ചോദ്യം നിലനിൽക്കുമ്പോൾ പ്രേക്ഷകർ ഏതൊക്കെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ആ ദിവസത്തിന് അതിന്റെ പരിപൂർണ ഒരുക്കം ട്വന്റി ഫോർ ഒരുങ്ങിക്കഴിഞ്ഞോ എന്ന് വേണം പറയാൻ എല്ലാത്തിനും തികവിലും മികവിലും കീടപിടിക്കുന്ന എല്ലാ ഒരുക്കളും ട്വന്റി ഫോർ ഒരുക്കിയിട്ടുണ്ട് സ്വാഭാവികമായി ആളുകളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് സ്ക്രീനുകളായിരിക്കും ട്വന്റി ഫോറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാധാരണക്കാരനും ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു കേരളത്തിൽ എന്ത് സംഭവിക്കുന്ന സമഗ്ര ചിത്രം നൽകാൻ ട്വന്റി ഫോറിന് സാധിക്കും അതെപ്പോഴും ട്വന്റി ഫോറിന്റെ പ്രത്യേകത തന്നെയാണ് നമ്മളെപ്പോഴും പറയും ന്യൂസ് ഡെസ്ക് എന്ന് പറയുന്ന നാടിന്റെ ഡെസ്കാണ് സ്വാഭാവികമായി ട്വന്റി ഫോർ ഡെസ്ക് നാടിന്റെ ഡെസ്കാവുന്ന ആവുന്ന കാഴ്ചകൾ നമ്മൾ പലവട്ടം കണ്ടതാണ് പൊതുവെ മറ്റു ചാനലുകൾ അപേക്ഷിച്ച് ട്വന്റി ഫോർ ഡെസ്ക് പ്രേക്ഷകർക്കേറെ പരിചിതവുമാണ് ഫോർ ഡെസ്ക് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഏറെ സജ്ജമാണ് ആളുകൾ അതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു നമുക്ക് കൃത്യമായി പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യം മാജിക്കൽ സ്ക്രീൻ എന്നാണ് പൊതുവെ എല്ലാവരും വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്ന കാര്യം മാജിക്കൽ സ്ക്രീനാണ് ഇപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് ചേരുന്നു മാജിക്കൽ സ്ക്രീൻ നമ്മൾ എപ്പോഴും കിടപിടിച്ച് പറയുന്ന ഒരു വാക്കാണ് എന്താണ് മാജിക്കൽ സ്ക്രീൻ എന്ന് ട്വൻറ്റി ഫോർ ആളെ കാണിച്ചു കൊടുക്കാം ആ സുഹേൽ നമുക്കറിയാം എല്ലാ പ്രേക്ഷകർക്കും അറിയാം ട്വന്റി ഫോർ വന്നതിന് ശേഷം ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ് ഒരു ഉത്സവമാണ് അപ്പൊ നമുക്കറിയാം ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കുന്നു ട്വന്റി ഫോറിനെ സംബന്ധിച്ച് ട്വന്റി ഫോറിന് അനുഭവ പരിചയമുണ്ട് അനുഭവ സമ്പത്തുള്ള ഒരുപിടി ആളുകളുടെ പിന്തുണയുണ്ട് പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്ക് എല്ലാ കാലത്തും ഇലക്ഷൻ ടൈം ആകുമ്പോൾ അവർ ട്വൻറ്റി ഫോർ സ്ക്രീനിലേക്ക് ആകർഷിക്കപ്പെടാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം സുഹേൽ ഇപ്പോൾ പറഞ്ഞതുപോലെ മാജിക്കൽ സ്ക്രീനാണ് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ എന്താണ് എവിടെ എത്ര അക്കങ്ങളുടെ കാര്യത്തിലായാലും ട്രെൻഡുകളുടെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ വളരെ രസകരമായി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതിയായാലും ഒക്കെ ട്വൻ്റി ഫോർ അതിൻ്റേതായ ഒരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്കറിയാം നാളെ ഇപ്പോൾ എസ് കെ എനും അതുപോലെ വിജയകുമാറും ഹാഷ്മിയും ഒക്കെ അവരുടെ ഒരു സാധാരണ നമ്മൾ കാണാറുള്ള സാധാരണ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ഒരു പതിവ് ശൈലി വിട്ടിട്ട് ുള്ളതാണ് നമ്മുടെ ഇലക്ഷൻ ഡേയിലെ നമ്മുടെ പ്രകടനം എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് അതിന് ഒരു തരത്തിലും ഒരു കുറവും വരാത്ത രീതിയിൽ ഇപ്പോൾ പലതരത്തിലുള്ള ആളുകൾ പരിഹസിക്കുന്നവരുണ്ട് നമ്മളെ വിമർശിക്കുന്നവരുണ്ട് എന്തിനാണ് ഒരു വലിയ ഗൗരവമുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ഇത്ര തമാശ എന്ന് പറയുന്നത് പക്ഷേ അത് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഗൗരവമായി തന്നെയാണ് ട്വന്റി ഫോർ അവതരിപ്പിക്കാറുള്ളത് അതേസമയം തന്നെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അത് ആളുകൾക്ക് അവരെ ആകർഷിക്കുന്ന തരത്തിൽ അവർക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന തരത്തിൽ ഒരു നറേഷനാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ എന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിലും ഏതൊക്കെ പരിഹാസങ്ങൾ ഉണ്ടെങ്കിലും ആളുകളുടെ പ്രേക്ഷകരുടെ പിന്തുണ ട്വന്റി ഫോറിന് ഉണ്ട് എന്ന അക്കങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ട്വന്റി ഫോറിന് ഉണ്ടാകണം നാളെ രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കുമ്പോൾ രാവിലെ അഞ്ച് മണി മുതൽ ഞങ്ങളുടെ സംവിധാനങ്ങൾ ഞങ്ങളുടെ ടീം പൂർണ്ണ സജ്ജമാണ് എസ് കെ എൻ ഹാഷ്മി വിജയകുമാർ ടീം രാവിലെ മണി മുതൽ തന്നെ നിങ്ങളിലേക്ക് ഈ ഫലത്തിന്റെ വിവരങ്ങളുമായിട്ട് എത്തും അഞ്ചു മണി മുതൽ തത്സമയം നമ്മൾ വിവരങ്ങളുമായി ചേരും അപ്പോഴാ മാജിക്കൽ സ്ക്രീൻ നാളെ മറ്റൊരു മാജിക്കായി പ്രേക്ഷകർ അതെ മാജിക്കൽ സ്ക്രീൻ ഒരു സർപ്രൈസ് തന്നെയാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വാർത്തയിലെ ഗൗരവങ്ങൾ ചോരുന്നില്ല പക്ഷേ അനാവശ്യം അൽപിടുത്തമില്ല ഗൗരവപരമായ വസ്തുതകൾ എപ്പോഴും വസ്തുതകളായി തന്നെ നിലനിൽക്കുന്നത് സ്വാഭാവികം നമ്മൾ കണ്ടുപരിചയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ആഖ്യാന രീതികളെ തിരുത്തി കുറിച്ച് അത് ജനമനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറക്കിയ ഒരു പരമ്പരയും പാരമ്പര്യം ഉള്ള ചാനൽ കൂടിയാണ് ട്വന്റി ഫോർ ആ മികവും തികവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തില് ഒട്ടും തനിമ ചോരാതെ ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരുവിധ സംശയത്തിനും ഇടയില്ല സ്വാഭാവികം നമ്മൾ പറയുന്നത് പോലെ തന്നെ മാജിക്കൽ സ്ക്രീൻ ഉണ്ട് കൃത്യമായി വ്യാഖ്യാന രീതികളുണ്ട് അല്പം കഥാപ്രസംഗമുണ്ട് തമാശകളുണ്ട് നർമ്മകളുണ്ട് പക്ഷേ വസ്തുതകൾ വസ്തുതകളായി തന്നെ നിൽക്കും നമ്മളിനി പോകുന്ന നമ്മുടെ പി സി ആറിലേക്കാണ് സ്വാഭാവികമായും ഇൻപുട്ട് അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായി എത്തിയാലും അത് കൃത്യമായി സംപ്രേഷണ തലത്തിലേക്ക് എത്തിക്കേണ്ടത് പി സി ആർ ആണ് പി സി ആർ ടീം സുസജ്ജം എന്ന സംശയം സംശയമില്ല നമുക്ക് പറയേണ്ടി വരുന്നു ഇപ്പോൾ നമ്മുടെ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ചെയ്യുന്ന കാര്യങ്ങൾ വസ്തുക്കൾ കൃത്യമായി തരിക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ അതിന്റെ മാജിക് അവതരിപ്പിക്കേണ്ട നിങ്ങളാണ് എത്രത്തോളം ഒരുങ്ങിയിരിക്കുന്നത് സജ്ജമാണ് എല്ലാ ഒരുക്കങ്ങളും തയ്യാറാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ പറയുന്നത് ഈ സ്ക്രീൻ നമ്മുടെ ട്വന്റി ഫോർ സ്ക്രീൻ നമ്മൾ പൊതുവേ നമുക്ക് പറയുന്ന പോലെ ഇലക്ഷൻ സമയത്ത് ചിലപ്പോൾ ചിലർ ജോലി തിരക്കിലായിരിക്കും ജോലി തിരക്കിലുള്ളവർക്ക് പോലും ഇടവേളകൾ വന്ന് സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയാൽ ആ ഒരു പൊതുചിത്രം കംപ്ലീറ്റ് ആയി കിട്ടുന്ന രീതിയിൽ കിട്ടും ഒരു സ്ക്രീൻ നമുക്ക് കൊടുക്കാവുന്നതാണ് എക്സാക്ട് മാജിക് സ്ക്രീൻ എന്താണെന്ന് പറഞ്ഞാൽ അത് ട്വന്റി ഫോർ നാളെ കാണിക്കാൻ പോകുന്നതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ യൂണിയൻ ടെറിട്ടറീസ് ഒപ്പം കേരളം നമ്മുടെ സംസ്ഥാനം കൂടി ചേരുമ്പോൾ കൃത്യമായി വീട്ടു ജോ വീട് വീട്ടുജോലിയിൽ തിരക്കുള്ളവരുണ്ടാവും ജോലി സ്ഥലത്ത് തിരക്കുള്ളവരുണ്ടാവും അവർക്ക് ആഖ്യാന ശൈലികളും ആ നർമ്മങ്ങളും ചേരുന്നതോടൊപ്പം ഒരൊറ്റ നോട്ടത്തിൽ രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്ന നിസ്സംശയം മനസ്സിലാക്കാൻ കഴിയുന്ന എക്സാക്ട് സ്ക്രീൻ ഒരുക്കാൻ ട്വൻറ്റി ഫോർ സുസജ്ജമായി കഴിഞ്ഞു അതിനുള്ള എല്ലാ ഒരുക്കളും പൂർത്തിയായി ഈ തെരഞ്ഞെടുപ്പ് അതായത് മാർച്ചിൽ നമ്മുടെ വിജ്ഞാപനം വരുന്നു പിന്നീട് ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യഘട്ടം വരുന്നു ജൂൺ ഒന്നിന് അവസാന ഘട്ടം വരുന്നു ഈ സമയത്തൊക്കെ നമ്മുടെ സുസജ്ജമായി പ്രവർത്തിച്ചൊരു ഡിപ്പാർട്ട്മെൻ്റാണ് ഗ്രാഫിക്സ് അതായത് ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ബലദിനത്തിൽ നിങ്ങൾക്ക് എന്ത് തരണമെന്ന് കൃത്യമായി ആസൂത്രണം ചെയ്ത് അത് വളരെ പക്വതയോടെ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന ടീമാണ് എന്താണ് ഗ്രാഫിക്സ് നാളെ ഒരുക്കി ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ട്വൻറ്റി ഫോർ എ ആർ വി ആർ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന ഏക ചാനൽ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ചാനലായിരുന്നു ഈ ട്വൻറ്റി ഫോർ ന്യൂസ് അതേ ഒരു വിസ്മയത്തോട് കൂടിയാണ് ഈ പ്രായത്തെ ഇലക്ഷനും ഞങ്ങൾ സജ്ജീകരിക്കുന്നത് മാത്രമല്ല അറ്റ ഗ്ലാൻസിൽ തന്നെ ഏറ്റവും അപ്ഡേറ്റ് അപ്ഡേറ്റഡായി റിസൾട്ട് എങ്ങനെയാണോ ഒരാൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഡിസൈനായിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ കേരളം കേരളത്തിലെ മണ്ഡലങ്ങൾ സ്വാഭാവികം കേരളത്തിലെ മണ്ഡലങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന അപ്പൊ ഇരുപത് അറ്റ് എ ടൈം നമ്മുടെ സ്ക്രീനിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മൾ കേരളം മാത്രമല്ല ദേശീയ മറ്റുള്ള കാൻഡിഡേറ്റ്സുകളും കൂടെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ ഒപ്പം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആകെ മണ്ഡലങ്ങൾ അവരുടെ വി ഐ പി കോൺട്രസ് മത്സരങ്ങൾ ഏറെ കൗതുകം ഉണ്ടാകുന്ന മത്സരങ്ങൾ ഇവയെല്ലാം കൃത്യമായി തന്നെ ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ സ്പെഷ്യലായിട്ട് ആയിട്ട് അതായത് നമ്മൾ ഇപ്പോൾ നമ്മൾ ട്വന്റി ഫോറിന് ഒരു ട്രഡീഷൻ ഉണ്ട് നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് അതിനപ്പുറത്തേക്ക് നാളത്തെ വിസ്മയം എന്താ നമ്മൾ എല്ലാ കാലവും ഒരു മാജിക്കൽ സ്ക്രീനാണ് പ്രഷർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും ഈ പ്രാവശ്യവും അതിലും മികച്ചായിരിക്കും എല്ലാവർക്കും പ്രതീക്ഷിക്കാം അതെ ഞങ്ങൾ പൂർണ്ണ കോൺഫിഡന്റ് ആണ് നിങ്ങൾക്കൊന്നും ആശങ്കപ്പെടേണ്ടതില്ല നാളെ കൃത്യമായ രാവിലെ ട്വന്റി ഫോറിനോടൊപ്പം ചേരുക അണു വ്യത്യാസമില്ലാതെ യഥാർത്ഥ വസ്തുതകളോടുകൂടി എന്താണ് റിസൾട്ട് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളോടൊപ്പം നിങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു പ്രതീക്ഷയോടുകൂടി നാളത്തേക്ക് സജ്ജം ഇന്നേ പണി തുടങ്ങി കഴിഞ്ഞു ഓക്കെ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ മസിലൊക്കെ പിടിച്ചു നമ്മൾ വലിയ മാധ്യമസിംഹങ്ങളാണെന്ന് പറഞ്ഞാൽ മസിലൊക്കെ പിടിച്ചു വന്ന് ഇങ്ങനെ ജാടയിലൊക്കെ സംസാരിക്കാം എന്തിനാന്നേ ആ ജാടയുടെ കാര്യമൊന്നുമില്ല നമ്മളൊരു മസിലൂടുത്തുമില്ല സാധാരണ ജനങ്ങൾ പറയുന്ന പോലെ സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങളിലേക്ക് എന്താണോ സാധാരണ ജനങ്ങൾ ഉള്ളിലുണ്ടാകുന്ന ആവേശം ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി തമാശ പറഞ്ഞെങ്കിൽ തമാശ പറഞ്ഞ് സാധാരണ ജനങ്ങൾ ഗൗരവടുത്ത് ഗൗരവപ്പെട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ ജനങ്ങളുടെ ഭാഷയിൽ ജനങ്ങൾക്കൊപ്പമാണ് നമ്മുടെ പ്രേക്ഷക നമ്മുടെ എന്ന് പറഞ്ഞാൽ പാപ്പോട്ടരും സാധാരണക്കാരും ജനങ്ങളാണ് അവരോടൊപ്പം നമ്മളുണ്ട് അനീതിക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഇനി അതാർക്കെങ്കിലും അനീതിക്കെതിരെ സംസാരിക്കുന്നത് കഥാപ്രസംഗമാണ് എന്നൊക്കെ പരിഹസിക്കാൻ തോന്നിയാലും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല നമുക്ക് അത് ആരെങ്കിലും ആലോചനപ്പെടുത്തുന്ന പ്രശ്നമില്ല നമ്മൾ കട്ടയ്ക്ക് തന്നെ മുന്നോട്ടാണ് പ്രേക്ഷക ബന്ധു വിധി ദിനത്തിൽ മാജിക് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ